അനാദികാലം മുതൽക്ക് തന്നെ കപ്പൽ യാത്രക്കും ദിശ അറിയുന്നതിനും മതപരമായ ആചാരങ്ങൾക്കൊക്കെ നമ്മുടെ പൂർവികർ നക്ഷത്രങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത്. പണ്ട് ആകാശത്ത് പതിച്ചു വെച്ച ഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ എന്നാണ് കരുതിയിരുന്നത്. ആദ്യ അന്തോ ഇല്ല എന്നും വിശ്വസിച്ചിരുന്നു. അവയെ നക്ഷത്രഗണങ്ങളാക്കി വിഭജിക്കുകയും ഗ്രഹങ്ങളുടെ അപേക്ഷ ചലനം അളക്കാൻ അവയെ ഉപയോഗിക്കുകയും കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ തന്നെ തുടങ്ങിയിരുന്നു. നക്ഷത്രങ്ങൾക്കെതിരായുള്ള സൂര്യൻ്റെ ചലനം അപേക്ഷയ ചലനം നിരീക്ഷിച്ചാണ് കലണ്ടർ ഉണ്ടാക്കിയത്. മഹാവിസ്ഫോടനത്തിന് ശേഷം 500,000 വർഷങ്ങൾക്ക് ശേഷമാണ് നക്ഷത്രങ്ങൾ രൂപം കൊണ്ടത്. പിന്നീട് 200 കോടിയോളം വർഷങ്ങൾ കൂടി കഴിഞ്ഞ് ആദ്യ ഗാലക്സികളുണ്ടായി. നക്ഷത്രങ്ങളെക്കുറിച്ചാകാം നമ്മൾക്കിന്ന്. നക്ഷത്രങ്ങളുടെ രാസഘടന പരിശോധിച്ചാൽ ക്ഷീരപഥത്തിലെ നക്ഷത്രങ്ങളിൽ ഏതാണ്ട് 71% ഹൈഡ്രജനും 27% ഹീലിയവുമാണ്. ബാക്കി ഘനമൂലകങ്ങൾ. നക്ഷത്രങ്ങൾ ഉണ്ടാകുന്ന തന്മാത്രാമയങ്ങളിൽ സൂപ്പർനോവ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന മറക്കേ ഘനമൂലകങ്ങൾ ഉണ്ടാവും. അതിനാൽ രാസഘടന അളക്കുന്ന നക്ഷത്രത്തിൻ്റെ വയസ്സ് നിശ്ചയിക്കാൻ അത്യാവശ്യമാണ്. ഖരമൂലകങ്ങളുടെ അളവ് നോക്കി നക്ഷത്രത്തിന് ചുറ്റും ഗ്രഹം ഉണ്ടോ എന്നും പ്രവചിക്കാൻ പറ്റും. സൂര്യനിൽ ഓരോ സെക്കൻഡിലും 70 കോടി ടൺ ഹൈഡ്രജൻ ഹീലിയമായി മാറുന്നു. ഓരോ ഹീലിയമാറ്റം രൂപം കൊള്ളുമ്പോഴും 0.7% പിണ്ഡം ഊർജമായി മാറുന്നുണ്ട്. സൂര്യനേക്കാൾ 0.08% കുറവ് പിണ്ഡമുള്ള വസ്തുക്കളിൽ ഫ്യൂഷൻ നടക്കാൻ ആവശ്യമായ മർദ്ദവും താപവും ഇല്ലാത്തതിനാൽ അവയ്ക്ക് നക്ഷത്രങ്ങളായി മാറാനൊക്കില്ല. ഇവയാണ് തൗട്ടുകൊള്ളന്മാർ എന്ന് പറയുക. സൂര്യനേക്കാൾ 150 മടങ്ങ് കൂടുതൽ പിണ്ഡമുള്ളവയാണെങ്കിലോ ആന്തരിക വികരണ മർദ്ദം കൂടുതലായതിനാൽ അവയ്ക്ക് സുസ്ഥിരമായ അവസ്ഥ കൈവരിക്കാനും പറ്റില്ല. അതിനാൽ ഇവ ജ്വലിച്ചു തീരും മുമ്പ് സൂപ്പർനോവകളായി പൊട്ടിച്ചുതറും. നക്ഷത്രങ്ങളെ ശോഭയുടെ അടിസ്ഥാനത്തിലാണ് വർഗീകരിച്ചിരിക്കുന്നത്. ശോഭയേറിയ 1-ം കാന്തിമാനം, കുറഞ്ഞവ 6. ഹിപ്പാർക്കസാണ് BC 130 ഇങ്ങനെ കാന്തിമാനം കണക്കാക്കി ഒരു വർഗീകരണം നടത്തിയത്. എല്ലാ നക്ഷത്രങ്ങളും നമ്മിൽ നിന്ന് ഒരേ അകലത്തിലാണ് എന്നാണ് ഹിപ്പാർക്കസ് കരുതിയിരുന്നത്. പിന്നീട് ഇത് ശരിയല്ല എന്ന് മനസ്സിലായപ്പോഴോ അപ്പോഴാണ് കാണുന്ന കാന്തിമാനമല്ല യഥാർത്ഥ കാന്തിമാനം തിരിച്ചറിഞ്ഞു. ദൂരം കൂടുന്തോറും കാണാൻ പ്രയാസമാവുമല്ലോ. ഇപ്പോൾ ദൃശ്യകാന്തിമാനം, നീലകാന്തിമാനം, ബോളോമെട്രിക് കാന്തിമാനം എന്നിങ്ങനെ വിവിധ ഇനം കാന്തിമാനങ്ങളെ ആസ്പദമാക്കിയാണ് ദൂരം കണക്കാക്കുന്നത്. ഹിപ്പാർക്കസ് അവലംബിച്ചതാണ് ദൃശ്യകാന്തിമാനം. നീലനിറത്തോട് കൂടുതൽ സംവേദനമുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചാൽ നീലനക്ഷത്രം കൂടുതൽ ശോഭയുള്ളതായി തോന്നും. ഇതാണ് നീലകാന്തിമാനത്തിന് അടിസ്ഥാനം. വിദ്യുത് കാന്തിക തരംഗങ്ങളെ അളക്കുന്ന ബോളോമീറ്റർ ഉപയോഗിച്ചും നമുക്ക് ദൂരം കണക്കാക്കാം. 1980 വില്യം ഹഗിൻസ്, ഹെൻറി ഡ്രേപ്പർ എന്നിവർ ചേർന്നാണ് സ്പെക്ട്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നക്ഷത്രങ്ങളെ പട്ടികപ്പെടുത്താൻ തീരുമാനിച്ചത്. ഈ കാറ്റലോഗാണ് ഹെൻറി ഡ്രേപ്പർ കാറ്റലോഗ്. 225,000 നക്ഷത്രങ്ങളുണ്ട് ഈ പട്ടികയിൽ. 1920 മേഘ്നാഥ് സാഹേ നക്ഷത്ര സ്പെക്ട്രവും നക്ഷത്ര താപനിലയും തമ്മിലുള്ള ബന്ധം കണ്ടെത്തി. നക്ഷത്ര പട്ടികയിലെ OBAFGKM എന്നിങ്ങനെ വർഗീകരിച്ചു. 50,000 മുതൽ 2,000 K വരെയാണ് ഇവയുടെ താപനില. ഏറ്റവും പുതിയ നക്ഷത്രം O വിഭാഗം, ഏറ്റവും താപനില കുറഞ്ഞവയോ M. ഈ ഓരോ വിഭാഗത്തെയും 0 മുതൽ 9 വരെ ഉപവിഭാഗങ്ങളായി വീണ്ടും തിരിച്ചു. OQ മാത്രം 8 വിഭാഗങ്ങളേ ഉള്ളൂ. നമ്മുടെ സൂര്യൻ ഒരു G2 നക്ഷത്ര. V1 നക്ഷത്രങ്ങളെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയില്ല കേട്ടോ. അവയെ പ്രത്യേക വിഭാഗങ്ങളാക്കി. RNS എന്നിവയാണ് അവ. താപനില അനുസരിച്ച് ഉള്ള സ്പെക്ട്രം ഇങ്ങനെയാണ്. O എന്ന് പറഞ്ഞാൽ നീലനിറാണ്, 30,000 മുതൽ 50,000 വരെ. B നീല, വെള്ള 9,500 മുതൽ 30,000 വരെ. K ആണ് കേട്ടോ K. A വെള്ള 7,000 9,500. F മഞ്ഞയും വെള്ളയും ഇടകടന്ന് 6,000 7,000. ജി മഞ്ഞ മാത്രം 5,200 6,000. കെ ഓറഞ്ച് 3,900 5,200. എം ഓറഞ്ച്, ഓ ചിലത് ഓറഞ്ചാണ് ചിലത് ചുവപ്പ് രാശിയും കാണും. 2,000 3,500. ആറ് ഓറഞ്ച് ചുവപ്പ് 3,600 5,000. എൻ കടും ചുവപ്പ് 2,600. എസ് ചുവപ്പ് 2,600. ഇവ കൂടാതെ 1990 ഒരു എൽ വിഭാഗം കൂടി ശ്രദ്ധയിൽപ്പെട്ടു. 2,000-1,000 K ഇടയിൽ താപനിലയുള്ളവയാണ് ഇവ. നിറം കടും ചുവപ്പ്. തിളക്കത്തിൻ്റെ അടിസ്ഥാനത്തിലെ മോർഗൻ കിനാൻ MK വർഗീകരണവും വർണ്ണരാജിയുടെ അടിസ്ഥാനത്തിലുള്ള ഹെഡ്സ്പ്രിംഗ് റസൽ ചിത്രണവും വന്നോടെ നക്ഷത്ര വർഗീകരണത്തിനൊക്കെ കൂടെ കൃത്യത വന്നു. താപനില കുറയുമ്പോഴും നക്ഷത്രത്തിൻ്റെ തിളക്കം കൂടുന്നുവെങ്കിൽ അവയുടെ പ്രതല വിസ്തൃതി കൂടി ഭീമൻ നക്ഷത്രങ്ങളായി മാറിക്കഴിഞ്ഞു എന്ന് അനുമാനിക്കാൻ ഈ വർഗീകരണങ്ങൾ നമ്മെ സഹായിക്കുന്നു. നക്ഷത്രങ്ങൾ കൂട്ടങ്ങളായിട്ടാണ് കാണുക. സൂര്യനെപ്പോലെ 20% നക്ഷത്രം ഒറ്റ നക്ഷത്രം, 40% ഇരട്ടി, ബാക്കിയൊക്കെ ക്ലസ്റ്റർ. 10,000 താഴെ നക്ഷത്രങ്ങൾ ഉണ്ടെങ്കിൽ അവയെ ഓപ്പൺ ക്ലസ്റ്റർ എന്ന് പറയും. 1,000 നക്ഷത്രങ്ങൾ വരുന്ന കാർത്തിക കൂട്ടം ഉദാഹരണം. 10,000 മുതൽ ഏതാനും ലക്ഷങ്ങൾ വരെയൊക്കെയുള്ള ക്ലസ്റ്ററുകൾ കിട്ടും. അവരെ ഗ്ലോബുലാർ ക്ലസ്റ്ററുകൾ എന്നാണ് വിളിക്കുക. ഒറ്റ നക്ഷത്രങ്ങൾ ചുറ്റുക സാധാരണ ഗ്രഹങ്ങളുണ്ടാവുന്നു.
ആകാശഗംഗയിൽ 300+ നക്ഷത്രങ്ങൾക്ക് ഗ്രഹങ്ങളുണ്ട് എന്നാണ് അനുമാനിക്കുന്നത്. നക്ഷത്രങ്ങൾ കൊണ്ടോ ജനനവും മരണം ഉണ്ടല്ലോ. നമുക്കാദ്യം ജനനം നോക്കിയാലോ. ഗനമീറ്റർ 10 12 വരുന്ന 12 തന്മാത്രകളും 10 അടുത്ത താപനിലയുള്ള തന്മാത്രമേഘങ്ങൾ അഥവാ നെബുലകളാണ് നക്ഷത്രത്തിൻ്റെ ഉത്ഭവസ്ഥാനം. 1500 പ്രകാശവർഷത്തോളം വ്യാപിച്ചു കിടക്കുന്ന ഒരു നെബുല ഒറിയോൺ നക്ഷത്രക്കൂട്ടത്തിലുണ്ട്. ആന്തരഗുരുത്വാകർഷണം മൂലം ഇവ കറങ്ങിക്കൊടുങ്ങും. തൽഫലമായ ഹൈഡ്രജൻ കണം പല ഭാഗങ്ങളായി ഉരുണ്ടുകൂടും. ഇത്തരം വൻ വാതകപിണ്ഡങ്ങൾ സ്വയം കറങ്ങുന്നതോടൊപ്പം ചുരുങ്ങിക്കൊണ്ടിരിക്കും, സങ്കോചിച്ചുകൊണ്ടിരിക്കും. ഹൈഡ്രജൻ ആറ്റങ്ങൾ തമ്മിലുള്ള ദൂരം കുറയും തോറും അവ തമ്മിലുള്ള ആകർഷണബലവും കൂടും. ഇതനുസരിച്ച് മർദ്ദവും ഊഷ്മാവും സാന്ദ്രതയും കൂടും. ഊഷ്മാവ് 1.5 കെൽവിൻ എന്ന പരിധി കടക്കുമ്പോൾ ഹൈഡ്രജൻ അണുസംയോജനം എന്ന പ്രക്രിയ തുടക്കമാവും. അങ്ങനെ ഒരു നക്ഷത്രം പിറവിയെടുക്കുകയായി. ജനിച്ചാൽ പേരിടാതെ പറ്റില്ലല്ലോ. ബാബിലോണിയക്കാരാണ് നക്ഷത്രങ്ങളെ കൂട്ടായി കണ്ട് പേരിട്ടിരുന്നത്. രാശിചക്രത്തിലെ 12 രാശികളും ഉദാഹരണമായി എടുക്കാം. ഇത് തയ്യാറാക്കിയത് അരിസ്റ്റലസാണ്. തിമോഷാരിസിൻ്റെ സഹായത്തോടെ 300 BCയിലെ ഗ്രീസിലാണ് ആദ്യ നക്ഷത്ര കാറ്റലോഗ് തയ്യാറാവുന്നത്. ഇപ്പാർക്കസ് 1020 നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കാറ്റലോഗ് തയ്യാറാക്കി. പിന്നീട് ടോളമിയുടെ നക്ഷത്ര കാറ്റലോഗ് ഇപ്പാർക്കസ് ശേഖരിച്ച് വിവരങ്ങൾ കുറച്ചുകൂടി പുതുക്കി. ഇന്ന് നിലവിലുള്ള ഭൂരിഭാഗം താരസമൂഹങ്ങളുടെയും നാമം ഗ്രീക്ക് ഭാഷയിൽ നിന്ന് ഉരുത്തിരിഞ്ഞാണ്. അറബികളാണ് പേരുന്നതിൽ മുന്നിട്ടെന്ന് കേട്ടോ. മധ്യകാല ഇസ്ലാമിക ജ്യോതിശാസ്ത്രജ്ഞർ നക്ഷത്രങ്ങൾക്ക് നൽകിയ പേരുകൾ എന്നും പ്രയോഗത്തിലുണ്ട്. കാന്തിമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രീക്ക് അക്ഷരങ്ങൾ ചേർത്ത് പേര് നൽകാൻ തുടങ്ങിയത് 1603 ജോഹൻ ബയർ ആണ്. ഇദ്ദേഹം രൂപപ്പെടുത്തിയ യുറാനോമെട്രിയ എന്ന അറ്റ്ലാസ് അനുസരിച്ച് തിരുവാതിര ആൽഫ ഓറിയോണീസ് ആണ്. ഫ്ലംസ്റ്റിഡ്, ഹെൻറി സ്ട്രേഡ്രാപ്പർ എന്നിങ്ങനെ കുറെ കൂടി ശാസ്ത്രീയമായ നമ്പറുകൾ പിന്നീടെത്തി. അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര യൂണിയനാണ് ഇപ്പോൾ പേരിടാൻ അധികാരമുള്ളത്. ഇനി നമുക്ക് നമ്മുടെ നക്ഷത്രങ്ങളുടെ അന്ത്യത്തെക്കുറിച്ച് ആലോചിക്കാം. നക്ഷത്ര കാമ്പിലെ ഹൈഡ്രജൻ തീരുമ്പോൾ ഹീലിയം കാമ്പ് സങ്കോചിക്കുകയും അതേസമയം പുറമേയുള്ള ഹൈഡ്രജൻ ഭാഗം വികസിക്കുകയും ചെയ്യും. നക്ഷത്രത്തിൻ്റെ വലിപ്പം കൂടിക്കൂടി 50 ഇരട്ടികളാവും. പുറത്തുവിടുന്ന ഊർജത്തിൻ്റെ അളവ് കുറയും. നക്ഷത്രങ്ങളുടെ അന്ത്യം സംബന്ധിച്ച് ധാരണ തന്നത് സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖരൻ 1930. നക്ഷത്രത്തിൻ്റെ ദ്രവ്യമാനം 1.44 മടങ്ങോ, അതായത് ചന്ദ്രശേഖര പരിധി, അതിലും കുറവോ ആയാൽ നക്ഷത്രം വെള്ളക്കുള്ളനാകും. 3 മരണമാണ് നക്ഷത്രങ്ങൾക്കുണ്ടാകുക: വെള്ളക്കുള്ളൻ, ന്യൂട്രോൺ താരം, തമോഗർത്തം എന്നിവയാണവ. ദ്രവ്യമാനം ചന്ദ്രശേഖർ സീമയിലും കുറവുള്ള നക്ഷത്രങ്ങളിൽ പുറമ്പാളി അടർന്നു വീണതിന് ശേഷം നക്ഷത്രത്തിൻ്റെ പിണ്ഡം ചന്ദ്രശേഖർ പരിധിക്കും താഴെയാവും. ഏകദേശം ഭൂമിയുടെ വലിപ്പമുള്ള ചെറിയൊരു ആകാശഗോളാവും. താപനില 14 കെൽവിനാകുമ്പോൾ 3 ഹീലിയം കണമർമ്മങ്ങൾ ഒന്നു ചേർന്ന് കാർബൺ കർമ്മമർമ്മമാവും. ഇതിനോട് വീണ്ടും ഒരു ഹീലിയം കൂടി ചേർന്ന് ഓക്സിജനാവും. ഈ അണുസംയോജനങ്ങളും ഊർജപ്രസരണം നടത്തുകയും നക്ഷത്രം പുനരുജ്ജീവിക്കുകയും ചെയ്യും. വീണ്ടും കോടിക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ പുറം സ്ഥലത്തിലെ ഹൈഡ്രജൻ വിസരിച്ചു പോകും. നക്ഷത്രങ്ങൾക്കുള്ളിൽ കാർബണും ഓക്സിജനും നിറയും, ഊർജ നിർഗമനം കുറയും. നക്ഷത്രം വെറും വെള്ളപ്രകാശം കൊണ്ട് പ്രസരിക്കും. ഇത്തരം വൃദ്ധ നക്ഷത്രങ്ങളെയാണ് വെള്ളക്കുള്ളൻ എന്ന് വിളിക്കുക. ഈ വെള്ളക്കുള്ളന്മാർ കുറേ കാലം കഴിഞ്ഞാൽ കറുത്ത കുള്ളന്മാരായി മാറും കേട്ടോ. ചന്ദ്രശേഖർ സീമയിൽ അധികം ഭാരമുള്ള നക്ഷത്രമാണെങ്കിലോ ഇരുമ്പ് അകക്കാമ്പ് ക്രമാതീതമായി വലുതാവും. ഇരുമ്പിൻ്റെ ഭാരം താങ്ങാൻ കഴിയാതെ വരും. ഈ അകക്കാമ്പ് ചുരുങ്ങുകയും ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും കൂട്ടിമുട്ടി ന്യൂട്രിയോളും ന്യൂട്രോണുകളും ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാകുന്ന ഷോക്ക് തരംഗം മൂലം നക്ഷത്രത്തിൻ്റെ ബാക്കി ഭാഗം പൊട്ടിത്തെറിച്ച് സൂപ്പർനോവ ഉണ്ടാവും. ക്ഷീരപാത്രത്തിൽ ഇത്തരം പ്രക്രിയ നടന്നപ്പോൾ അതിനെ പുതുനക്ഷത്രത്തിൻ്റെ പിറവി എന്നാണ് പഴയ വാനനിരീക്ഷകർ വിശേഷിപ്പിച്ചത്. സൂപ്പർനോവ സ്ഫോടനത്തിൽ നക്ഷത്രത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ ഭൂരിഭാഗവത്തിന് സംഭവിക്കും, ചെതറിപ്പോകും. ഇനി ന്യൂട്രോൺ നക്ഷത്രം എന്താ നോക്കാം. ഗുരുത്വാകർഷണഫലമായി തകർന്നടിയുന്ന പിണ്ഡമേറിയ നക്ഷത്രങ്ങളുടെ ബാക്കി പത്രമാണ് ന്യൂട്രോൺ നക്ഷത്രങ്ങൾ. സൂര്യനേക്കാൾ 4-8 ഇടയ്ക്ക് ദ്രവ്യമാനം ഉണ്ട് ഇവയ്ക്ക്. ടൈപ്പ് 2 നക്ഷത്രം, ടൈപ്പ് 1 B അല്ലെങ്കിൽ ടൈപ്പ് 1 C എന്നീ തരത്തിൽപ്പെട്ട സൂപ്പർനോവ സ്ഫോടനങ്ങളുടെ ഫലമായാണ് ന്യൂട്രോൺ നക്ഷത്രം രൂപപ്പെടുക. ന്യൂട്രോൺ നക്ഷത്രങ്ങളെ ദ്രവ്യത്തിൻ്റെ ഭൂരിഭാഗവും ന്യൂട്രോണുകളായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ആ പേര് വന്നത്. ഉയർന്ന താപനിലയാണ് ഇവയ്ക്ക് ഉണ്ടാവുക. ന്യൂട്രോൺ നക്ഷത്രങ്ങളിൽ ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത് ന്യൂട്രോൺ ഡീജനറേറ്റ് മാറ്റർ എന്ന അവസ്ഥയിലാണ്. ഹീലിയം കത്തുന്ന കാലഘട്ടത്തിൽ 9 സൗരദ്രവ്യമാനെങ്കിലും അധികം പിണ്ഡമുള്ള നക്ഷത്രങ്ങൾ ചുവന്ന ഭീമൻ ഗുള്ളന്മാരായി മാറും. ഹീലിയം ഇന്ധനം തീർന്നാൽ മറ്റു ഖനമൂലകങ്ങൾ അണുസംയോജനത്തിൽ ഏർപ്പെടും. കാർബൺ അണുസംയോജനത്തിന് അനുയോജ്യമായി മാവുന്നതുവരെ നക്ഷത്ര കേന്ദ്രത്തിൻ്റെ താപനിലയും മർദ്ദവും കൂടിക്കൊണ്ടിരിക്കും. പിന്നീട് നിയോൺ, ഓക്സിജൻ, സിലിക്കൺ എന്നീ മൂലകങ്ങളും ഇന്ധനമായി ഉപയോഗിക്കപ്പെടും. 15 മുകളിൽ സൗരപിണ്ഡമുള്ള നക്ഷത്രങ്ങൾ ഗുരുത്വപരമായ തകർന്നടിയലിന് വിധേയമായി
തമോഗർത്തമായി മാറും. തമോഗർത്തങ്ങളിൽ നക്ഷത്രക്കാമ്പിലെ ന്യൂക്ലിയർ ഇന്ധനം കോടിക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ ജ്വലിച്ചു തീരും. നക്ഷത്രത്തിലെ ദ്രവ്യം കേന്ദ്രത്തിലേക്ക് തകർന്നടിഞ്ഞ് അതിസാന്ദ്രമായൊരു ബിന്ദുവായി മാറും. സ്ഥലകാല വക്രത അനന്തമാകും. ഇതാണ് തമോഗർത്തത്തിൻ്റെ അവസ്ഥ. തമോഗർത്തങ്ങളിൽ ദ്രവ്യം ഏതവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഇതുവരെ ശാസ്ത്രലോകത്തിന് പിടികിട്ടിയിട്ടില്ല. നക്ഷത്രങ്ങളുടെ മരണത്തിന് പരിധി നിശ്ചയിച്ച ചന്ദ്രശേഖരൻ്റെ പേരാണ് 1999 നാസ വിക്ഷേപിച്ച ബഹിരാകാശ എക്സ്റേ ഒബ്സർവേറ്ററിക്ക് ഇട്ടിരിക്കുന്നത്. ചന്ദ്ര എക്സ്റേ ഒബ്സർവേറ്ററി, വെള്ളക്കുള്ളൻ, ന്യൂട്രോൺ ദ്വാരം, തമോഗർത്തം എന്നിവന്മാരെക്കുറിച്ചുള്ള പുതിയ പുതിയ അറിവുകൾ ഇനി എന്തൊക്കെ വരാനിരിക്കുന്നു. നന്ദി.